ആദ്യ പ്രീ സീസൺ മത്സരത്തിനിറങ്ങിയ പാരിസ് സെന്റ് ജർമൻ എതിരില്ലാത്ത രണ്ടു ഗോളുകൾക്ക് ക്യുവില്ലയെ പരാജയപ്പെടുത്തി. പി എസ് ജിക്ക് വേണ്ടി സെർജിയോ റാമോസും ഗസാമയുമാണ് ഗോൾ കണ്ടെത്തിയത്. 33 മിനിറ്റിലായിരുന്നു റാമോസ് പെനാൾട്ടിയിലൂടെ ഗോൾ നേടിയത്. 2 പകുതിയിൽ 54 മിനിറ്റിലായിരുന്നു ഗസാമ തന്റെ ഗോൾ നേടിയത്. ആദ്യ ഇലവനിൽ പി എസ് ജി ഡൊണ്ണറുമ, റാമോസ്, മാർക്കീനോസ്, അബ്ദുഡയലോ, ബെർണാർഡ്, ഫെറാറ, പെരേഡസ്, ഡീന ഇബെമ്പെ, ലിയണൽ മെസ്സി, ഇക്കാർഡി, കലിമുണ്ടോ എന്നിവരാണ് അണിനിരത്തിയത്. എന്നാൽ 2 പകുതിയിൽ പി എസ് ജി മത്സരത്തിന് ഇറങ്ങിയപ്പോൾ ഇലവനെ മൊത്തത്തിൽ മാറ്റിക്കൊണ്ടാണ് പി എസ് ജി കളത്തിലിറങ്ങിയത്. കൂടാതെ സൂപ്പർ താരങ്ങളായ നെയ്മർ, എംബാപ്പെ, നൂനോ മെൻഡസ്, ഹക്കീമി പോലെയുള്ള താരങ്ങൾ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. നെയ്മർക്ക് തന്റെ ചെറിയ തോതിലുള്ള പരിക്കാണ് ഈ മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായത്. അതുപോലെ എംബാപ്പെ പോലെയുള്ള മറ്റു താരങ്ങൾ തങ്ങളുടെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ക്യാമ്പിലേക്ക് വഴുകിയാണ് എത്തിയത്. അതുകൊണ്ടാണ് താരങ്ങളെ കോച്ച് ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഫ്രണ്ട്ലി മാച്ചിനുള്ള സ്ക്വാഡിൽ നെയ്മർ അടക്കമുള്ള താരങ്ങൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത്. ലിയണൽ മെസ്സിയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റിയാണ് റാമോസ് ഗോളാക്കി മാറ്റിയത്. പി എസ് ജിക്ക് ആ പെനാൽറ്റി ലഭിച്ചപ്പോൾ എല്ലാ ആരാധകരും കരുതിയത് ലിയണൽ മെസ്സി ആ പെനാൽറ്റി കിക്ക് എടുക്കുമെന്നായിരുന്നു. എന്നാൽ ആരാധകരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ലിയണൽ മെസ്സി ആ പെനാൽറ്റി റാമോസിന് നൽകി. റാമോസ് അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഇത് ഫുട്ബോളിലെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. കാരണം ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച എതിരാളികളായിരുന്നു മെസ്സിയും റാമോസും. ബാർസ റിയൽ മാഡ്രിഡ് മത്സരം ഉണ്ടാകുമ്പോൾ ഇരുവരും തമ്മിൽ നിരവധി തവണ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്നാൽ പി എസ് ജിയിൽ എത്തിയപ്പോൾ ഇരുവരും ഒരു ടീംമേറ്റ് എന്നതിലുപരി നല്ല സുഹൃത്തുക്കളുമായി. കഴിഞ്ഞ സീസണിൽ റാമോസിനെ ചുരുക്കം ചില മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ സാധിച്ചത്. തന്റെ പരിക്കുകളായിരുന്നു അതിന് കാരണം. എന്നാൽ ഈ പ്രീ സീസണിൽ തന്റെ ഫോം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് റാമോസ്. അതുകൊണ്ട് തന്നെയാവാം മെസ്സി റാമോസിന് ഈ പെനാൽറ്റി നൽകിയതും. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.